ശ്യാൻ മുസാ എം എൽ എ, താങ്കൾ നടത്തിയ ഇടപെടലിന് അഭിനന്ദനങ്ങൾ ഈ രാത്രി. പക്ഷേ ഇത്തരത്തിൽ ഒരു ഭിന്ന, ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ തിരിച്ചടക്കണം, ശരിയാണ്. ഇപ്പോൾ അവർ പറയുകയാണ് 10 ലക്ഷം രൂപ ലോൺ എടുത്തു, ഞങ്ങൾ 9 ലക്ഷം അടച്ചിരുന്നു, ഇപ്പോൾ വീണ്ടും 14 ലക്ഷം കൂടി അടക്കണം എന്നാണ് പറയുന്നത്. അത് ആ കണക്കുകൾ പുറത്തേക്ക് വരട്ടെ. പക്ഷേ കണക്കെന്തായാലും ഒരു ഭിന്നശേഷിക്കാരനെ കുട്ടിയുള്ള വീട്ടിൽ രാത്രി അവരെങ്ങനെ കഴിയുമെന്ന് ആലോചിക്കാതെ നാളെ ബാങ്ക് അവധിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വന്ന് പൂട്ടിയിട്ട് പോകുന്നത് മര്യാദകേടല്ലേ ശ്യാൻ പ്രസാദ്? തീർച്ചയായിട്ടും ഒരു ഭിന്നശേഷിയുള്ള കുട്ടി ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ചും അതൊരു ശരിയായിരുന്നു എനിക്ക് തോന്നില്ല. അതാണ് ഞാൻ ചെയർമാന്റെ അടുത്ത് സംസാരിച്ചു, ഞാനിവിടെ ഇടപെട്ട് പലവട്ടം രണ്ടു കൂട്ടരടുത്ത്, ഇപ്പൊ ഞാൻ ഈ ഭിന്നശേഷിയുള്ള കുട്ടിയുടെ പിതാവിന്റെ അടുത്ത് ഞാൻ ഫോണിൽ സംസാരിച്ചു. നിങ്ങളുടെ റിപ്പോർട്ടറിന്റെ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നാണ് ഞാൻ അദ്ദേഹത്തെ സംസാരിക്കുകയൊക്കെ ചെയ്ത് സംസാരിച്ച് രണ്ടു കൂട്ടരായിട്ട് പലതവണ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്നു 9 ലക്ഷം അടച്ചു എന്ന് പറഞ്ഞു, ബാങ്ക് പറഞ്ഞു അത്ര അടച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തർക്കം. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതെല്ലാം നിൽക്കട്ടെ, ഇപ്പോൾ വീട്ടിൽ കയറാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ചെയർമാന്റെ അടുത്ത് അബ്ദുൽ മുത്തലിബ്, അപ്പൊ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞു അങ്ങനെ ചെയ്യാം. അപ്പൊ ഈ ബാങ്ക് ശരിക്കും ഇവരെ ജപ്തി ചെയ്തത്, ബാങ്ക് പറയുന്നത് കോടതിയിൽ കേസുണ്ടായി, ഇവര് രണ്ടു കൂട്ടരും തമ്മിൽ കേസുണ്ടായി, ആ കോടതിയും എതിരായിട്ട് വിധിച്ചപ്പോഴാണ് കമ്മീഷൻ, കോടതിയുടെ കമ്മീഷൻ വെച്ചിട്ടാണ് ജപ്തി ചെയ്തതെന്ന് പറഞ്ഞത്. പക്ഷെ എന്നാലും താങ്കൾ പറഞ്ഞ കൂട്ട് ഒരു മാനുഷിക പരിഗണന ഉണ്ട് അതിനകത്ത്, പ്രത്യേകിച്ചും ആ ഒരു കുട്ടി ഉള്ളത് കൊണ്ട് മനുഷ്യപരിപാടി, ആ മനുഷ്യപരിപാടിയോടെ തീർച്ചയായിട്ടും ഞാൻ ഇടപെട്ടത്. ഇനി അടുത്ത ദിവസം ചൊവ്വാഴ്ച, അത് നാളെ ബാങ്ക് അവധിയാണ്, അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ബാങ്കിൽ ചെല്ലണം, ബാങ്കുകാരായിട്ട് സംസാരിച്ചിട്ട് എന്താണ് വസ്തുത, എത്ര കാശ് അടക്കാറുണ്ട്, എത്ര കാശ് പലിശ വന്നു, അതെല്ലാം പരിശോധിക്കാൻ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരടുത്തും ചെയർമാനടുത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പരിശോധിച്ചിട്ട് അത് എങ്ങനെയാണ് അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട് അതിനകത്ത് വീണ്ടും ഇടപെടാൻ തന്നെയാണ് എം എൽ എ എന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ചെയർമാന്റെ അടുത്തും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നും മുത്തലിബിന് കാര്യങ്ങൾ മൊത്തത്തിൽ അറിയില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ 10 വർഷം മുമ്പ് ലോണെന്നാണ്, 2017 മാത്രമാണ് ആ ലോൺ ഉണ്ടായത്. 10 ലക്ഷം രൂപ എടുത്ത് 9 ലക്ഷം രൂപ അടച്ചു എന്ന് വൈരമണി പറയുന്നുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ 14 ലക്ഷം രൂപ എങ്ങനെ അടക്കണം എന്ന് പറയുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ഭിന്നശേഷിക്കാരനെ കുട്ടിയുള്ള വീടാണ്. അപ്പോൾ ഈ ബാങ്കിൽ എത്ര തുക ബാക്കി അടയ്ക്കാനുണ്ട് എന്ന് നോക്കി ഒരു സഹായം പോലെ എന്തെങ്കിലും ചെയ്യുമോ? അല്ല, തീർച്ചയായിട്ടും അല്ല, ബാങ്കിൽ എത്ര തുകയുണ്ട്, ഇപ്പൊ ഇവരെ തമ്മിൽ രണ്ട് തർക്കമുണ്ടല്ലോ, ബാങ്ക് ഇത്ര അടച്ചു, അദ്ദേഹം ഇത്ര അടച്ചിട്ടുണ്ടെന്ന് പറയുന്നു, അതെല്ലാം പരിശോധിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് നമ്മള് അടുത്ത ദിവസം ബാങ്കിലേക്ക് വരാൻ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ അടുത്തും അതുപോലെ തന്നെ എന്റെ അടുത്ത് ബാങ്കിൽ നിന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്തും അതുപോലെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ പരാതികൾ കൊടുത്തു, ഇതൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് വന്നത്. ഗവൺമെന്റ് ഈ ഡിപ്പാർട്ട്മെന്റിന് പരാതി, ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചു, അങ്ങനെയൊക്കെ കൊടുത്തതിന് ശേഷമാണ് ആദ്യം ഒരു, എനിക്ക് തോന്നുന്നു എനിക്കറിയാൻ സാധിച്ചത് ആദ്യം ഒരു ഇതുപോലെ തന്നെ അടച്ചു, അടച്ചിട്ട് ഇദ്ദേഹം തന്നെ അത് തുറന്ന് അകത്ത് കയറിയിരുന്നു. പിന്നെ ബാങ്ക് എന്തോ കോടതി എന്തോ സമയം കൊടുത്തു ഇദ്ദേഹത്തിന് ഗഡുക്കളായിട്ട് അടക്കാൻ വേണ്ടി. അപ്പൊ എന്തായാലും ഈ താങ്കൾ പറഞ്ഞതുമാതിരി തന്നെ നമ്മൾ അടുത്ത ദിവസം സംസാരിച്ച് എത്രമാത്രം അതിനകത്ത് ഇൻട്രസ്റ്റും കാര്യങ്ങളും കുറച്ചു കൊടുക്കാനും, അതുപോലെ തന്നെ ഇനിയിപ്പോ തവണകളായിട്ടുള്ള അടക്കാൻ പറ്റുള്ളൂ, അല്ലെ ഒറ്റയ്ക്ക് അദ്ദേഹത്തിന് അടക്കാൻ പറ്റുമോ, ഒരിക്കലും അടക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ സാമ്പത്തിക അനുസരിച്ച്. അപ്പൊ അത് പല തവണകളായിട്ടോ എങ്ങനെയും അതിന് സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് ഒരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമമാണ് എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. ഒറ്റ ചോദ്യം കൂടി ശനുസാ, ഇതിപ്പോ നമ്മുടെ വിഷ്ണു സുരേഷ് അവിടെ പോകുന്നു, എങ്ങനെയോ ഒരു സോഴ്സിൽ നിന്ന് വാർത്ത അറിവ് കിട്ടി, അത് വാർത്തയാകുന്നു, കേരളം അറിയുന്നു, അങ്ങ് ഇടപെടുന്നു, അങ്ങ് അതിന് ഇടപെടൽ നടത്തി, ഈ രാത്രി അവർക്ക് അകത്തേക്ക് കിടക്കാൻ പറ്റുന്നു. ശ്രീ അൻവർ സാർ നോക്കൂ, ഒരു ഭിന്നശേഷി ബാങ്കിന്റെ ന്യായം ഇങ്ങനെയാണ്, കൊളാട്രൽ ഡാമേജ് അല്ല എന്താണ് കൊളാട്രൽ വസ്തു ഇതാണ്, ഡെപ്പോസിറ്റ് ആയി സംരക്ഷിക്കണമെങ്കിൽ ഇനി അവിടെ ഒരു മനുഷ്യൻ ഭിന്നശേഷിക്കാരാണെങ്കിലും തളർന്ന ആളാണെങ്കിലും ഒക്കെ എടുത്ത് പുറത്തിട്ട് റൂം പൂട്ടി പോകാം. അത് ഈ ഞാൻ പറഞ്ഞ ഈ കേസിലല്ല, ഏത് കേസിലും അങ്ങനെ ഉണ്ടായിക്കൂടാ എന്നൊരു വിശാലമായ ഇടപെടൽ കൂടി ഉണ്ടാവേണ്ടതല്ലേ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ? അൻവർ സാദ് എം എൽ എ, ഞാൻ പറഞ്ഞല്ലോ അതൊരു മാനസിക പ്രയാസം ഉണ്ടാക്കിയ കാര്യം തന്നെയാണ്, ഒരു സംശയമില്ല. അത് തന്നെയാണ് ഞാൻ നമ്മൾ വരാനും ഇടപെടാനും ചെയർമാന്റെ അടുത്ത് അത് പറയാനും കാര്യമുണ്ടായത്. ചെയർമാൻ അതനുസരിച്ച് അത് പോസിറ്റീവ് ആവാനും കാരണം അത് തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കുട്ടികളും, ആ കുട്ടി എന്ത് മരുന്ന് കഴിക്കണം, മരുന്ന് വീടിന്റെ അകത്താണെന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ആ മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് തന്നെ ഇടപെട്ടതും ഇനിയും ഇടപെടാൻ ഉദ്ദേശിക്കുന്നു അത് തന്നെയാണ്. എന്തായാലും ആ ഇടപെടലിന് അഭിനന്ദനങ്ങൾ ശ്യാൻ പ്രസാദ്.